കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. G23 നേതാക്കൾക്ക് സീറ്റില്ല. പി ചിദംബരം, ജയറാം രമേശ്, അജയ് മാക്കൻ, സുർജേവാല തുടങ്ങിയവർ പട്ടികയിലുണ്ട്. അനൂപ് ദാസാണ് വിവരങ്ങളുമായി. അനൂപ്, G23 നേതാക്കൾക്ക് പരിഗണന ഉണ്ടാകില്ല എന്ന നേരത്തെയുള്ള റിപ്പോർട്ടുകൾ അത് ശരിവയ്ക്കുന്ന പട്ടിക തന്നെയാണോ? അങ്ങനെയല്ല, G23 അനൂപ് കേൾക്കാമോ? G23 പ്രധാനപ്പെട്ട ആളായിരുന്ന ഗുലാം നബി ആസാദിന് സീറ്റ് നൽകിയിട്ടില്ല. എങ്കിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ രാജ്യസഭയിലേക്ക് പോവുകയാണ്. പി ചിദംബരം വീണ്ടും രാജ്യസഭയിലേക്ക് എത്തുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം. രൺദീപ് സിംഗ് സുർജേവാല, മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ ഉൾപ്പെടെയുള്ള, വിവേക് തൻഹ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ രാജ്യസഭയിലേക്ക് എത്തുന്നു. വിജയ സാധ്യതയുള്ള 10 സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം പ്രിയങ്കാ ഗാന്ധി രാജ്യസഭയിലേക്ക് എത്തും ഛത്തീസ്ഗഡിൽ നിന്ന് എന്ന ചില വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയങ്കാ ഗാന്ധിയെ ഇത്തവണയും പരിഗണിച്ചിട്ടില്ല. ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് മതി പാർലമെന്റ് രംഗത്തേക്കുള്ള പ്രിയങ്കയുടെ വരവ് എന്നതായിരിക്കാം കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ G23 പ്രധാനപ്പെട്ട നേതാവായ ഗുലാം നബി ആസാദിനെ ഉൾപ്പെടുത്താതെയുള്ള പട്ടികയാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.